ഈ കോവിഡ് കാലത്തിനിടയും നന്മ നിറഞ്ഞ ചില വാർത്തകളൊക്കെ നമ്മൾ തേടി വരുന്നുണ്ട്. ഉത്തരാഖണ്ഡിലുള്ള ഡേവിഡ് ഭണ്ഡാരി എന്ന 60 വയസ്സുള്ള സ്ത്രീ തൻ്റെ ആയുഷ്കാല സമ്പാദ്യമായ 10 ലക്ഷം രൂപ ഇപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഇവരുടെ ഭർത്താവ് മരിച്ചിരുന്നു. തുടർന്ന് ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇവർ കുട്ടികളൊന്നുമില്ല. ഇവരുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമായ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് രാജ്യത്തിനാകെ മാതൃകയായിരിക്കുന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ 60-കാരി ദേവകി ഭണ്ഡാരിയാണ് തന്റെ സമ്പാദ്യമായി 10 ലക്ഷം രൂപ സർക്കാരിലേക്ക് നൽകിയത്. ഗൗച്ചറിലാണ് ദേവകിയുടെ വീട്. വിവാഹം കഴിഞ്ഞെങ്കിലും ദേവകിക്ക് മക്കളില്ല. 8 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടുകൂടി വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട ദേവകിയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പെൻഷനും എല്ലാം ചേർന്നുള്ള ആയുഷ്കാല സമ്പാദ്യമാണ് ഈ പണം. തനിക്ക് വളരെ പരിമിതമായ ചെലവുകളെ ഉള്ളൂ എന്നും ഈ പണം ആവശ്യക്കാർക്ക് ഉപകരിക്കട്ടെ എന്നുമാണ് ദേവകി പറഞ്ഞത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് അടക്കം നിരവധി പ്രമുഖർ ദേവകിയുടെ സന്മനസ്സിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ലോകത്ത് തരിച്ചായിരിക്കുമ്പോഴും ദേവകി ഇന്ത്യയെ മുഴുവൻ തന്റെ കുടുംബമായാണ് കണ്ടത്. അനുകരണീയമായ ഒരു മാതൃക അവർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അവർ ഒരു പ്രചോദനമാണ്. കൊറോണ വൈറസിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിന് അവരുടെ നിസ്വാർത്ഥമായ ഈ പ്രവൃത്തി കരുത്ത് പകരും, ത്രിവേന്ദ്ര സിംഗ് റാവത്ത് പറഞ്ഞു. കൊറോണ വ്യാപനം തടയാൻ 20 ഇടങ്ങൾ പൂർണ്ണമായി അടച്ചതിന് പിന്നാലെ ഡൽഹി സർക്കാർ നടപടികൾ ഊർജിതമാക്കി. ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പേരിട്ട പ്രതിരോധ നടപടികൾ വഴി സാമൂഹിക വ്യാപനം തടയാനാണ് പദ്ധതി. രോഗവ്യാപനത്തിന് സാധ്യതയുള്ള കൂടുതൽ മേഖലകളിൽ ഇതുപോലുള്ള നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലാണ് സർക്കാർ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിൽ നിസാമുദ്ദീനിലെ തബ്രിക് മത് ആസ്ഥാനവും ഗ്രാമീണ മേഖലയായ ദീൻപൂരും വലിയ റെസിഡൻഷ്യൽ സൊസൈറ്റികളും ഉൾപ്പെടുന്നു. ഈ 20 സ്ഥലങ്ങളിലെയും നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. അവശ്യ സാധനങ്ങൾക്കായി വ്യാപാര സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി. ഇവർ ഇവിടേക്ക് ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ എത്തിക്കും. ഓൺലൈൻ ഡെലിവറിക്കാർ സാധനങ്ങൾ പ്രധാന കവാടത്തിൽ നൽകണം. ആരോഗ്യ പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തി സാമ്പിളുകൾ എടുക്കുന്നു. രോഗലക്ഷണം ഉള്ളവർ നിർബന്ധമായും അറിയിക്കണം. ഓപ്പറേഷൻ ഷീൽഡ് എന്ന പദ്ധതി പ്രകാരമാണ് ഈ നിയന്ത്രണം. വിവരങ്ങൾ കൈമാറാൻ വാട്സ്ആപ്പ് നമ്പറും പുറത്തിറക്കി. സീൽ ചെയ്ത സ്ഥലങ്ങളിൽ വലിയ സുരക്ഷാ നിരീക്ഷണമാണ്. പൂർണ്ണമായി സീൽ ചെയ്ത സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കോവിഡ് 19 നിയന്ത്രണ നടപടികളുടെ ഭാഗമായി ട്രെയിൻ കോച്ചുകൾ ഐസൊലേഷൻ വാർഡുകളാക്കി മാറ്റാനുള്ള റെയിൽവേ തീരുമാനപ്രകാരം തിരുവനന്തപുരം ഡിവിഷനിൽ പരിവർത്തന നടപടികൾ പൂർത്തിയായി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ മുൻകരുതലിന്റെ ഭാഗമായി സ്ലീപ്പർ കോച്ചുകൾ ഐസൊലേഷൻ വാർഡുകളാക്കി. തിരുവനന്തപുരം കോച്ചിംഗ് ഡിപ്പോ കോവിഡ് 19 സമൂഹ വ്യാപന സാധ്യത മുന്നിൽ കണ്ട് രാജ്യത്ത് നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് റെയിൽവേയുടെ നടപടികൾ. തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ 60 കോച്ചുകൾ ഐസൊലേഷൻ വാർഡാക്കാൻ സജ്ജമായി. മിഡിൽ ബെർത്ത് മാറ്റിയാണ് മെഡിക്കൽ വാർഡ് അടക്കമുള്ള ക്രമീകരണങ്ങൾ. കട്ടൺ, ഓക്സിജൻ സിലിണ്ടർ വയ്ക്കാൻ സൗകര്യം, പുതിയ ഫാനും ടാപ്പുകളും, കൊതുക് വല എന്നിങ്ങനെയാണ് സ്ലീപ്പർ കോച്ചിലെ മാറ്റങ്ങൾ. ടോയ്ലറ്റിന് പുറമെ ബാത്റൂം റെഡി. നാഗർകോവിൽ, തിരുവനന്തപുരം, കൊച്ചുവേളി, എറണാകുളം ഡിപ്പോകളിലായി 60 കോച്ചുകളാണ് ഐസൊലേഷൻ വാർഡുകളാക്കുന്നത്. ഓരോ കോച്ചിലും 8 ഐസൊലേഷൻ വാർഡുകളാണ് ഉള്ളത്. ആകെ 480 ബെഡുകൾ. മെഡിക്കൽ, നോൺ മെഡിക്കൽ ജീവനക്കാർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാബിൻ ഉണ്ട്. കൊതുകുകൾ പ്രവേശിക്കാതിരിക്കാൻ എല്ലാ ജനലുകളും വല ഉപയോഗിച്ച് അടച്ചു. ശുചിത്വ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് ഐസൊലേഷൻ വാർഡിന്റെ പ്രവേശന ഭാഗത്ത് കർട്ടനും സ്ഥാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ ഓരോ ബെഡിന് കീഴിലും പ്രത്യേക ഡസ്റ്റ്ബിൻ. ഓരോ കോച്ചിലും 2 ഓക്സിജൻ സിലിണ്ടർ ബ്രാക്കറ്റുകളും 1 അഗ്നിശമന ഉപകരണവും. ഒരു കോച്ചിൽ ഒരു സമയം 16 രോഗികളെ കിടത്താം. നിർദ്ദേശം ലഭിക്കുന്നവരൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കും. കരുതലിന്റെ ഭാഗമായാണ് ക്രമീകരണങ്ങൾ.